ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഓക്കെ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ഇറിഗേഷൻ എന്താണെന്നും ഇറിഗേഷന്റെ ടൈപ്സും പഠിച്ചു ഓക്കെ എല്ലാവരും നല്ലപോലെ പഠിച്ചെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഇറിഗേഷന്റെ മെത്തേഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ആണ് ഓക്കെ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനിൽ എന്തൊക്കെ വരുന്നത് നോക്കാം ഇറിഗേഷന്റെ മെത്തേഡിനെ ആദ്യമായിട്ട് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കൂ സർഫസ് ഇറിഗേഷനും സബ് സർഫസ് ഇറിഗേഷനും സ്പ്രിങ്ക്ലർ ഇറിഗേഷനുമാണ് ഓക്കെ ആയിട്ടുള്ള മെത്തേഡുകൾ ഈ മൂന്നെണ്ണമാണ് ഈ മൂന്ന് മെത്തേഡുകളിൽ നിന്നും നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ചെറിയ ചെറിയ മെത്തേഡുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൽ തന്നെ സബ് സർഫസിനും സ്പ്രിങ്ക്ലറിനും വേറെ സബ് മെത്തേഡ്സ് ഒന്നുമില്ല നമ്മുടെ ഈ സർഫസ് ഇറിഗേഷൻ അതായത് നമ്മൾ മുകളിലൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നു സാധാരണ നമ്മൾ ചെടി നടക്കുന്ന അതേ മെത്തേഡ് ആ മെത്തേഡ് നമ്മൾ ഫ്ലഡിംഗ് എന്നും ഫെറോ മെത്തേഡ് എന്നും കോണ്ടൂർ ഫാമിംഗ് എന്നും പിന്നെ മൂന്നായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ ഫ്ലഡിങ്ങിനെയാണ് പിന്നെ വൈഡ് വൈൽഡ് ഫ്ലഡിംഗ് എന്നും കൺട്രോൾഡ് ഫ്ലഡിങ് എന്നും പറയുന്നു ഓക്കെ ഈ ഈ ഒരു ഒരു പാത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിൽ ഈ കൺട്രോൾഡ് ഫ്ലഡിങ്ങില് നമുക്ക് ഒരു ആറ് സബ് മെത്തേഡ്സ് ഉണ്ട് അതായത് ഫ്രീ ഫ്ലഡിങ് കോണ്ടൂർ ഫ്ലാറ്ററൽസ് ബോർഡർ സ്ട്രിപ്പ് ചെക്ക് ഓർ ലെവൽസ് ബേസിൻ ഫ്ലഡിംഗ് സിക്സാക് മെത്തേഡ് ഓക്കെ ഈ മൂന്നെണ്ണം ഈ ആറെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്നെണ്ണം മെയിൻ ആയിട്ടുള്ള ഈ മൂന്ന് ക്ലാസിഫിക്കേഷനെ പിന്നെ നമ്മൾ ഈ മൂന്നായിട്ട് തിരിച്ചു ഈ മൂന്നെണ്ണത്തിലെ ഫസ്റ്റ് വൺ ആയ ഫ്ലഡിങ്ങിനെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തു അതിനെ തന്നെ നമ്മൾ പിന്നീട് ആറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓരോ മെത്തേഡും നമ്മളിപ്പം ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ ബേസിംഗ് ഫ്ലഡിങ് ഏത് ടൈപ്പ് ക്രോപ്പിനാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ചെക്ക് ലെവൽ ചെക്ക് ഓർ ലെവൽസ് ഏത് ടൈപ്പ് ക്രോപ്പിന് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഈ മെത്തേഡ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം തന്നെ നമുക്ക് സർഫസ് ഇറിഗേഷൻ എന്താണെന്ന് നോക്കാം surface irrigation in the system of field water application the water is applied directly to the soil from a channel located at the upper reach of the field it is essential in their method to construct designed water distribution system to permit uniform distribution of water over the field ഓക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താണ് സർഫസ് മെത്തേഡ് ഒന്നുമില്ല നമ്മളുടെ സാധാ നമ്മള് നമ്മുടെ ചെടിയൊക്കെ നനയ്ക്കുന്ന പോലെ ഓക്കെ ഇപ്പൊ നമ്മള് പറമ്പിലൊക്കെ ഒരു സ്ഥലത്ത് നമുക്കിപ്പം ഒരു വെള്ളം നമുക്ക് ഒത്തിരി കെട്ടി നിൽക്കുന്നു ഉണ്ട് അപ്പൊ നമ്മൾ ആ ഒരു വെള്ളത്തെ നമ്മൾ ചെറിയ ചെറിയ ചാലുകൾ കീറി പല മെത്തേഡിലേക്ക് പല സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കുന്നു നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്ലോ ഇറിഗേഷനോ ലിഫ്റ്റ് ഇറിഗേഷൻ അതിൽ ഫ്ലോ ഇറിഗേഷൻ എന്തായിരുന്നു നമ്മുടെ ഗ്രാവിറ്റിയുടെ അനുസരിച്ച് ഒരു സൈഡിൽ ഉള്ള കെനാലിൽ നിന്നുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാട്ടർ സോഴ്സിൽ നിന്നുള്ള വെള്ളം നമ്മുടെ ഫീൽഡിലേക്ക് ഗ്രാവിറ്റിയുടെ ആ ഒരു എഫക്റ്റ് കൊണ്ട് ഒഴുകി തന്നെ നമ്മൾ കൊടുത്ത റൂട്ടിലൂടെ എത്തുന്നതിനാണ് ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സർഫസ് ഇറിഗേഷന് ഫ്ലോ ഇറിഗേഷന്റെ ഒരു മെത്തേഡ് ആയിട്ട് വരും മൂന്ന് സബ് ഡിവിഷനിലാണ് നമ്മൾ ഫ്ലഡിങ്ങും ഫറവും കോണ്ടൂറും ഇതെല്ലാം ഫ്ലോ ഇറിഗേഷനിൽ വരുന്നതാണ് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ വാട്ടർ അപ്ലൈഡ് ഡയറക്ട് ദ സോയിഡ് ഫ്രം ചാനൽ അതാണോട്ടെ ഇവിടുത്തെ ഇമ്പോർട്ടൻറ് പിന്നെ പെർമിറ്റ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ അപ്പം നമ്മളിപ്പം വെള്ളം നനയ്ക്കുകയാണെങ്കിൽ തന്നെ എന്താണ് ഈ വയലിന്റെ കേസൊക്കെ എടുക്കുക എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും അല്ലെ വെള്ളം അതിപ്പം ഒഴുകിയ രീതിയിൽ പോകുന്നുണ്ടാവുമല്ലോ അതിനൊക്കെയാണ് നമ്മൾ സർഫസ് ഇറിഗേഷൻ എന്ന് പറയുക ഓക്കെ അതിൽ തന്നെ മൂന്ന് മെത്തേഡ്സ് ഉണ്ട് ഫ്ലഡിങ് മെത്തേഡും ഉണ്ട് ഫറോ മെത്തേഡും ഉണ്ട് കോണ്ടൂർ മെത്തേഡും ഉണ്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പിക്ചർ വെച്ച് പറഞ്ഞുതരാം ഇത് നോക്കുക ഫ്ലഡിങ് മെത്തേഡ് ഓക്കെ ഈ ഫ്ലഡിങ് മെത്തേഡിൽ ദ വാട്ടർ ഈസ് അലൗഡ് ടു കവർ ദി സർഫസ് ഓഫ് ലാൻഡ് ഇൻ എ കണ്ടിന്യൂസ് ഷീറ്റ് ഓഫ് വാട്ടർ ആ വയലിൻ്റെ കാര്യം ഓർക്കാട്ടോ ഓക്കെ അതായത് ഒരു കണ്ടിന്യൂസ് ഷീറ്റ് ഓഫ് വാട്ടറിൽ നമ്മുടെ ഈ ലാൻഡിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ അതാണ് ഈ ഫ്ലഡിങ് മെത്തേഡ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട് എന്താണ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കുകട്ടോ അതായത് നമ്മുടെ പുഴയിൽ നിന്നും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് അതിന്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ വെള്ളം വരും അത് സറൗണ്ടിങ്സിലേക്ക് സ്പ്രെഡ് ചെയ്യും അപ്പൊ നമ്മൾ എന്തൊരു കവർ പോലെ ആ ഒരു ലാൻഡിനെ മൊത്തം വെള്ളം കവർ ചെയ്ത് നിൽക്കുന്നു ഓക്കെ ഈ ഫ്ലഡിങ് മെത്തേഡ് തന്നെ വൈൽഡ് ഫ്ലഡിംഗ് ഉണ്ട് കൺട്രോൾഡ് ഫ്ലഡിംഗ് ഉണ്ട് വൈൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ വൈൽഡ് ആനിമൽസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു കൺട്രോൾ ഒന്നും ഇല്ലാണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോവാണ് അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് ഇപ്പം വൈൽഡ് ഫ്ലഡിങ് ആണെങ്കിൽ എന്താണ് ഇപ്പൊ നമുക്ക് വെള്ളമൊക്കെ പൊങ്ങുമ്പോൾ ആ ഒരു പ്രദേശം മൊത്തം അതായത് നമ്മൾ ഒരു സ്പെസിഫിക് ബൗണ്ടറി ഇല്ലാണ്ട് എവിടേക്ക് വേണമെങ്കിലും ആ വെള്ളത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയിട്ട് നനയ്ക്കുന്നതിനെയാണ് വൈൽഡ് ഫ്ലഡിങ് എന്ന് പറയാം അതേസമയം കൺട്രോൾഡ് ആണെങ്കിൽ എന്താ നമുക്ക് സ്പെസിഫൈക്ക് ആയിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിലെ ഫീൽഡിനെ മാത്രം നനയ്ക്കുന്നതിനാണ് കൺട്രോൾഡ് ഫ്ലഡിങ് എന്ന് പറയാം ഓക്കെ അപ്പം നമുക്കിനി ഈ കൺട്രോൾഡ് ഫ്ലഡിങ്ങിനെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അപ്പം അത് പിക്ചർ വെച്ച് പറയാം ഓക്കെ ഇതാണ് കൺട്രോൾഡ് ഫ്ലഡിങ് ഓക്കെ ഈ കൺട്രോൾഡ് ഫ്ലഡിങ്ങിന് ആറ് കാറ്റഗറീസ് വരുന്നുണ്ട് അതിലെ ഫസ്റ്റ് വൺ ആണ് ഫ്രീ ഫ്ലഡിങ് ഫ്രീ ഫ്രീ ആ പേര് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനേഷൻ ജസ്റ്റ് നോക്കിക്കേ ദിസ് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് ദ നോക്കിക്കൽസ് മേ ബി ഐദർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ സൈഡ് ഓഫ് ദ ഫീൽഡ് ഓർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദൂർ ലൈൻസ് ഓക്കെ അതിലെന്താ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നോക്കിയേ ഫ്രീ ഫ്ലഡിങ് ഫ്രീ ഫ്ലഡിങ്ങില് നമ്മുടെ മൊത്തം ലാൻഡ് ഒരേക്കർ അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് സ്ഥലമുള്ളത് ആ മൊത്തം ലാൻഡിനെ നമ്മൾ നാരോ സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ ആ നാരോ നാരോ സ്ട്രിപ്സ് ആയിട്ടുള്ള ആ അവളിലൂടെ നമ്മൾ എന്ത് ചെയ്തു ഓരോരോ ചാല് പെട്ടി ഓരോരോ ചാനൽസ് കൊടുത്തു ഓക്കെ ഈ ചാനൽസിനെയാണ് നമ്മൾ ലാറ്ററൽസ് എന്ന് പറയാം ഓക്കെ ഈ ചാനൽസ് എന്തായിരിക്കും നമ്മൾ പറഞ്ഞത് റൈറ്റ് ആംഗിൾ ടു ദി സൈഡ് ഓഫ് ദി ഫീൽഡ് ഓർ റൈറ്റ് ആംഗിൾ ടു ദി ലൈൻ enfin ും നമ്മുടെ ഇപ്പൊ ഒരു റെക്റ്റാങ്കിള് ഇപ്പൊ നമുക്ക് നോക്കുക ഒരു റെക്റ്റാങ്കിൾ പോലത്തെ ഇങ്ങനെ ഒരു ഫീൽഡ് നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കും ഈ ഫീൽഡില് ഞാനിപ്പൊ ഇങ്ങനെ ഒരു ഇതിലെ ഒരു റിവർ പോകുന്നുണ്ട് ഞാൻ ഇങ്ങനെ 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 ചാനൽസ് കൊടുത്തു ഓക്കെ മൊത്തം ഫീൽഡിന് ഇങ്ങനെ സ്ട്രിപ്പായിട്ട് അതായത് ഈ ഒരു ഭാഗത്തിനെ ഞാനിപ്പം എന്തു ചെയ്തു ഈ ഒരു ഭാഗത്തെ മൊത്തത്തില് ഞാന് ഒരു രക്റ്റാങ്കിൾ ആയി കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ഫീൽഡ് ഒരു റെക്റ്റാങ്കിൾ ഇന്ന ഷേപ്പ് ഒന്നുമില്ലാട്ടെ ഞാൻ ജസ്റ്റ് പറയുന്നുള്ളു അപ്പൊ ഇതിലൂടെയാണ് നമ്മളുടെ മെയിൻ സപ്ലൈ പോകുന്നത് ഇതാണ് നമ്മുടെ ലാറ്ററൽസ് ഓക്കെ ഈ പോകുന്നതാണ് ലാറ്ററൽസ് ഇത് നമ്മളുടെ ഈ ബൗണ്ടറിയുമായിട്ട് എന്താ ഒന്നെങ്കിൽ എന്താണ് ബൗണ്ടറി ആയിട്ട് റൈറ്റ് ആംഗിൾ ആയിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇതിനൊരു കോണ്ടൂർ ഉണ്ടെങ്കിൽ ആ കോണ്ടൂറുമായിട്ടും എന്തായിരിക്കും റൈറ്റ് ആംഗിൾ ടൂതി കോണ്ടൂർ ആയിരിക്കും ഓക്കെ ഇതിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് നോക്കാം കാരണം ഇതിന്റെ പേരാണ് ലാറ്ററൽസ് എന്ന് പറയുന്നത് കേട്ടോ മെത്തേഡ് കൺസിഡർ ദ എൻ്റെ ലാൻഡ് ടു ബി ഇറിഗേറ്റഡ് ഇൻ ടു സ്മോൾ സ്ട്രിപ്പ് ഓക്കെ അപ്പൊ അങ്ങനെ ചോദിക്കും അതായത് മൊത്തം ലാൻഡിനെ സ്മോൾ സ്ട്രിപ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ അങ്ങനെ ഇറിയേറ്റ് ചെയ്ത ആ ഓരോ സ്ട്രിപ്പുകളെ അല്ലെങ്കിൽ ആ ഓരോ ചാനലുകളെ നമ്മൾ എന്താ പറയാ ലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ ചോദ്യം വരും ഓക്കെ റൈറ്റ് ആംഗിൾ ടു ദീൽഡ് ഓർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദി കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞു വരാം ഇനി അടുത്തതാണ് കോണ്ടൂർ ലാറ്ററൽ ഫ്ലഡിങ് ഓക്കെ കോണ്ടൂർ ലാറ്ററൽ ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ കോണ്ടൂർസ് എങ്ങനെയാണ് ഇതിപ്പോ ഒരു ഹില്ലാണെങ്കിൽ ആ ഹില്ലിന്റെ കോണ്ടൂർ എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കില്ലേ ഉണ്ടാവുക ഓക്കെ അപ്പം അത് ഒരു സ്ലോപ്പി ഗ്രൗണ്ട് അല്ലെട്ടോ ആ ഒരു സ്ലോപ്പ് അല്ലാതെ രീതിയിൽ ഒരു നമുക്കിപ്പം ഒരു പ്ലോട്ട് ഉണ്ട് ആ പ്ലോട്ടിന് എന്താ ഓൾറെഡി അതിന്റെ ആ ഒരു ടോപ്പോഗ്രഫി അനുസരിച്ച് അതിലൂടെ ഇങ്ങനെ ഒരു കോണ്ടോസ് ഇങ്ങനെ അതായത് എവിടെയോ ഉള്ള എവിടെയോ ആണ് ഇത് ജോയിൻ ചെയ്യുന്നത് അതായത് വലിയ കോണ്ടൂറുകളായിരിക്കും അത് എവിടെയോ ആണ് ജോയിൻ ചെയ്യുക അപ്പം ഇങ്ങനത്തെ ഒരു ഫീൽഡാണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത് അതായത് വലിയ സ്റ്റീപ്പ് സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലം അല്ല അത് ഓക്കെ കോണ്ടൂർ എന്ന് പറയുമ്പോൾ സ്റ്റീപ്പ് സ്ലോപ്പ് ആയിട്ടുള്ളതല്ല സ്റ്റീപ്പ് സ്ലോപ്പ് ആയിട്ടുള്ള വേറൊരു കാറ്റഗറി വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പറയുന്നത് ഓക്കെ ദിസ്ഇസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഫ്ലഡ് ഫ്രീ ഫ്ലഡിങ് ഇൻ വിച്ച് ദ ഫീൽഡ് ചാനൽ ഓർ ലാറ്ററൽസ് ആർ അലൈൻഡ് അപ്രോക്സിമേറ്റ്ലി എലോങ് ദി കോണ്ടൂർ ലൈൻസ് ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രയും ഒരു കുഞ്ഞി ഒരു ഇത്രയും ഒരു പോർഷൻ മാത്രം നമ്മൾ മണക്കാക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ ഈ ഒരു പോഷൻ മാത്രം ഈ rectangle ഉള്ള പോഷൻ മാത്രം അതിൽ തന്നെ എന്ത് ചെയ്തു ഞാന് ഇപ്പൊ വരച്ച ഈ red line ന്റെ അടുത്തുകൂടെ ഈ red റെഡ് ലൈനിലൂടെ തന്നെ ഞാൻ എൻ്റെ ചാനൽ ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വെള്ളം പോകുന്ന ആ ഒരു സോഴ്സിനെ അലൈൻ ചെയ്തു എൻ്റെ ലാറ്ററൽസ് അതായത് ഇവിടെയുള്ള ഈ മെയിൻ കനാലിൽ നിന്ന് എങ്ങോട്ടായിരിക്കും എല്ലാത്തിലേക്കും വെള്ളം ഞാൻ ഇങ്ങനെ കറക്റ്റ് എത്തിക്കുന്നുണ്ട് ഓക്കേ അപ്പം ഈ ഒരു കോണ്ടൂറിനെ പാരലായിട്ട് അല്ലെങ്കിൽ കോണ്ടൂറിനോട് അലൈൻ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇത് കണ്ടോ ഔട്ട്ലെറ്റ് ഇവിടെയാണ് ഔട്ട്ലെറ്റ് ഇങ്ങോട്ട് വെള്ളം വരികയാണ് കേട്ടോ ഓക്കെ നോക്ക് ഇതാണ് ഇതാണ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് ഇങ്ങോട്ടേക്ക് വെള്ളം വരുന്നു ലെവി ബൺസ് ദി കോണ്ടൂർ ലൈൻസ് അതായത് ഇങ്ങനത്തെ ലാറ്റർസിനെ നമ്മൾ അല്ലെങ്കിൽ ചെറിയ ഇതിനെ ലെവീസ് എന്ന് പറയുന്നത് അതായത് ചെറിയ വെള്ളം കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ അപ്പൊ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നമ്മുടെ ഓരോരോ ക്രോപ്പുകൾ നമ്മൾ പ്ലാന്റ് ചെയ്യും ഓക്കെ ഇതിനെയാണ് കോണ്ടൂർ ലാറ്ററൽ ഫ്ലഡിങ് അലോങ് ദി കോണ്ടൂർ ലൈനിൽ നമ്മൾ ഇറിഗേഷൻ നടത്തുന്നതിന് അല്ലെങ്കിൽ കനാൽ കൊടുക്കുന്നതിനാണ് കോണ്ടൂർ ലാറ്ററൽ ഫ്ലഡിങ് എന്ന് പറയാം ഓക്കെ നമ്മുടെ അടുത്ത മെത്തേഡാണ് ബോർഡർ സ്ട്രിപ്പ് ഫ്ലഡിങ് ഓക്കെ സ്ട്രിപ്പ് എന്നുള്ള വാക്ക് നമ്മൾ ഫസ്റ്റ് ഫ്രീ ഫ്ലഡിങ്ങിൽ കണ്ടിട്ടുണ്ട് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു നാരോ ആ ഒരു പാത്തിനെയാണ് അതായത് എവിടെയാണോ നമ്മൾ ആ ഒരു ചെറിയ പീസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ സ്ട്രിപ്പ് ഉദ്ദേശിക്കുന്നത് ഫീൽഡ് ഈസ് ഡിവൈഡ് എൻറ്റു ഡി നമ്പർ ഓഫ് സ്ട്രിപ്സ് ദ്രിപ്പ് വേരീസ് മീറ്റർ ആൻഡ് ലെങ്ത് വേരീസ് മീറ്റർ ടു ഫോർ ഹൺഡ്രഡ് മീറ്റർ ഓക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ ഈ പിക്ചർ നോക്കൂ ഇതിലെയാണ് എന്റെ ഫീൽഡ് ചാനല് പോയിക്കൊണ്ടുള്ളത് നോക്കി ഇതിലെയാണ് ഫീൽഡ് ചാനല് പോകുന്നത് അതുപോലെ തന്നെ ഇതാണ് എന്റെ ലാൻഡ് ഈ ലാൻഡിനെ ഞാൻ എന്ത് ചെയ്തു ഓരോ ചെറിയ സ്ട്രിപ്പുകളായിട്ട് അതായത് ആ വൈറ്റ് കളറിൽ കാണുന്നില്ലേ അങ്ങനത്തെ സ്ട്രിപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തു ഇവിടെ നമ്മൾ നോക്കേണ്ട എന്താ ആ സ്ട്രിപ്പിന്റെ വലിപ്പം എത്രയാണ് വീതി എത്രയാണ് പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ വരെ വീതിയുള്ള സ്ട്രിപ്പുകളായി അവർക്ക് തൊണ്ണൂറ് തൊട്ട് നാനൂറ് മീറ്റർ വരെ നീളവുമുണ്ട് ഇങ്ങനത്തെ അതായത് നമ്മൾ ഈ കൗങ്ങ് വാഴ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ വയൽ വയൽ പണ്ട് വയലായിരുന്നു പിന്നെ അതിനെ നമ്മൾ കൗങ്ങുന്തോട്ടം ഒക്കെ ആക്കിയത് കൗങ്ങന്തോട്ടം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും കാരണം എന്താ അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഇങ്ങനെ ചെറിയ ഒരു കാനകൾ കണ്ടോ ഈ നീല കളർ ഉള്ളതാണ് കേട്ടോ ഈ കാന അല്ലെങ്കിൽ ആ ഒരു ലാറ്ററൽസ് വെള്ളം പോകുന്ന ആ ഒരു പാത്ത് ഓക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനാണ് ബോർഡർ സ്ട്രിപ്പ് അതായത് ബോർഡർ ബോർഡറിലൂടെ രണ്ട് ബോർഡർ രണ്ട് ബോർഡർ ഉണ്ട് ബോർഡറിലൂടെ സ്ട്രിപ്പ് ആയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ സ്ട്രിപ്പിനെ കൊടുത്തു അതിൻ്റെ ആ ബോർഡറിലൂടെ ഇങ്ങനെ വെള്ളം പോകുന്നു അതായത് അവര് ഇങ്ങനെ നിക്കുകയാണ് ഒരു ചാനൽ പോലെ അവിടെ നമുക്ക് എന്താണ് ഇതിന്റെ ഇടയിൽ ഇവിടെ നോക്കി പിക്ചർ നോക്കിക്കേ ഇതില് ഇതാണ് ഇതാണ് കേട്ടോ എന്റെ പോട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഇത് കണ്ടോ ആ ഇങ്ങനെ കാണാൻ പോകുന്നത് പണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഈ കുളത്തിൽ ഇങ്ങനെ മീനുകളൊക്കെ ഉണ്ടാ അല്ല കുളവും പോട്ടെ സോറി ഈ ചാനൽസുകളുടെ ഇങ്ങനെ ചെറിയ മീനൊക്കെ ഇവിടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു മെത്തേഡ് ആണ് കേട്ടോ ഇവിടെ ബോർഡർ സ്ട്രിപ്പ് ഫ്ലഡിങ് എന്ന് പറയാ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത് ഈ ഒരു സ്ട്രിപ്പിന്റെ വീതിയും നീളവും നോക്കി വെക്കുക കേട്ടോ ഓക്കെ മറ്റൊരിത്ത് സ്ട്രിപ്പ് എന്നുള്ള വാക്കുണ്ട് അത് ഇതുമായിട്ട് കൺഫ്യൂഷൻ ആവരുത് ഓക്കെ അടുത്തതാണ് ചെക്ക് ബേസിങ് ഫ്ലഡിങ് ഓക്കെ സിമിലർ ടു ഫ്രീ ഫ്ലഡിങ് എക്സെപ്റ്റ് ദാറ്റ് ക്രോപ് ഏരിയ ഈസ് ഇൻ ടു സം പ്ലോട്ട് ഓർ ചെക്ക് ബേസിൻസ് ഏരിയ ആൻഡ് വാട്ടർ ഈസ് കൺട്രോൾഡ് ബൈ സറൗണ്ടിങ് ദ പ്ലോട്ട്സ് ബൈ സ്മോൾ ലെവീസ് സം ഓൾ ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് പ്ലോട്ട് സോ ഇറ്റ് ഈസ് കോൾഡ് ഇറിഗേഷൻ ബൈ പ്ലോട്ട് ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് ഒന്നും ഓർക്കണ്ട ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ നമ്മുടെ വയലിന്റെ കേസ് ഒന്ന് ഓർത്താൻ പറ്റില്ല ഓക്കെ ഇത് എങ്ങനെയല്ലേ നമ്മുടെ വയലുണ്ടാവുക ഓക്കെ അപ്പൊ വയലില് മെയിൻ ആയിട്ട് വെള്ളം പോകുന്ന ഒരു സ്ഥലം ഉണ്ടാവും ഓക്കെ നമ്മുടെ ഇവിടെ ഇത് ജോയിൻ ചെയ്തിട്ട് ഒരൊറ്റ വരമ്പ് പോലെ ആയിരിക്കും ഉണ്ടാവുക ഇതെവിടെ എവിടെ കനാലിൽ നിന്ന് വെള്ളം എടുക്കുന്നുള്ള രീതിയിലായത് കേട്ടോ ഇവിടെ ഒരു കനാലിന്റെ അപ്പുറത്തും അപ്പുറത്തും വയൽ കൊടുത്തു ആ ഒരു രീതി വന്നതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ഈ സ്ട്രിപ്പുകളെ സ്ട്രിപ്പ് സോറി ഇങ്ങനത്തെ ഈ ഒരു ബൗണ്ടറീസിനെയാണ് നമ്മൾ സ്മോൾ ലെവീസ് സറൗണ്ടഡ് ദി ബ്രോഡ് മൈ സ്മോൾ ലെവീസ് ഓക്കെ അതായത് ഓരോ ബേസിൻസ് ആയിട്ട് ചെക്ക് ബേസിൻസ് ആയിട്ട് തിരിച്ചു അട്ടോ വെള്ളത്തിന് നമ്മൾ കണ്ടോ പൈപ്പ് ഇട്ടിട്ട് മെയിൻ കനാലിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതായത് നമ്മുടെ വയലില് നമ്മള് കോപ്പ് ഇതിപ്പോ ഒരു ആ വയലാണെങ്കില് നമ്മൾ നമ്മള് വലിയ ഏരിയ ആണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ കൂടി എന്താ ഇങ്ങനത്തെ മൺത്തിട്ടകള് വരമ്പുകൾ നമ്മളിങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ലേ അതായത് നമ്മുടെ റൈസ് അങ്ങനെയുള്ള കോപ്പുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ചെക്ക് ബേസിൻ ഫ്ലഡിങ് ഇനി അടുത്തതാണ് ബേസിൻ ഫ്ലഡിങ് നേരത്തത് ചെക്ക് ബേസിൻ അതായത് ചെക്ക് ബേസിൻസ് ഉണ്ടാക്കിയതായിരുന്നു ഇവിടെ നമ്മൾക്ക് ബേസിൻ ഫ്ലഡിങ് ആണ് ബേസിൻ ഫ്ലഡിങ് എന്താണെന്ന് നോക്കിക്കേ ആദ്യം നമുക്ക് പിക്ചറിലൊന്ന് നോക്കാം ഈ പിക്ചറിൽ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊന്ന് നോക്കിക്കേ അതായത് ഒരു ചാനൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ആ ചാനലിൽ നിന്ന് ഇങ്ങോട്ട് ചെറിയ ലാറ്ററസ് കൊടുത്തു അവിടെ ഒരു സർക്കിൾ പോലെ അതിൻ്റെ അവിടെ നമുക്കൊരു ചെറിയ മരമുണ്ട് ആ മരത്തിന്റെ ചുറ്റും വെള്ളം വരുന്നുണ്ട് ഓക്കെ ഇത് കണ്ടോ ഈ പ്ലാ ഇതൊക്കെ അതിന്റെ ഒരു പ്ലാനാണ് കേട്ടോ അതായത് ഫീൽഡ് ചാനലില് പോകുന്നു അവിടെ നിന്ന് ചെറിയ ഒരു പാത്തു കൊടുത്തിട്ട് അവിടെ അതിന് ചുറ്റും അതായത് ഒരു ട്രീ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും നമ്മൾ ഒരു ബേസിൻ പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിനെ സറൗണ്ട് ചെയ്തിട്ട് വെള്ളം കൊടുക്കും ഇവിടെ ഒക്കെ കണ്ടു ഇങ്ങനെ ഇപ്പൊ ഒരു സ്ഥലമാണെങ്കിൽ അതിൻ്റെ ഇവിടെയൊക്കെ കണ്ടോ ഓരോ മരത്തിന് ചുറ്റും ഇങ്ങനെ വെള്ളം പോയേക്കുന്നതാണ് കേട്ടോ ഓക്കെ ആ അവരിയ്ക്കുന്ന ആ ഒരു ഇവിടെയൊക്കെ വാട്ടർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ആ ട്രീനെ പ്ലാന്റ് ചെയ്ത സ്ഥലങ്ങളെ മാത്രം നമ്മൾ ഒന്ന് ഉയർത്തി ഓക്കെ എന്നിട്ട് അതിന് ചുറ്റും വെള്ളം അതായത് അവർ ഫുൾ ടൈം വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കും ഇതിനെയാണ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഇൻ വിച്ച് വാട്ടർ അപ്ലൈ അറ്റ് ട്രീ ഈസ് മെത്തേഡ് ഈസ് എംപ്ലോയിഡ് ഫോർ വാട്ടറിംഗ് ഓർക്കിഡ്സ് ഓർക്കുക വാട്ടറിങ് ഓർക്കിഡ്സിന് ഉള്ള മെത്തേഡ് ഏതാണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണുന്നുണ്ട് അത് ഈ മെത്തേഡാണ് ബേസിൻ ഫ്ലഡിങ് അതായത് ബേസിൻസ് കൊടുത്തിട്ട് നമ്മൾ ഫ്ലഡ് ചെയ്യുന്നവയാണ് ബേസിൻ ഫ്ലഡിങ് ഒരു ഓരോരോ ചെറിയ ബേസിൻസ് കൊടുത്തിട്ട് നമ്മൾ ഈ ഫ്ലഡിങ് നടത്തുന്നു ഓക്കെ ഞാൻ അടുത്തതാണ് സിക്സാഗ് മെത്തേഡ് ഓഫ് ഫ്ലഡിങ് ഓക്കെ സിക്സാഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിക്സാഗ് ആഗ്ഗ് ഷേപ്പ് എങ്ങനെയുണ്ടാകുക ഓക്കെ എങ്ങനെയാണ് നമ്മുടെ സിക്സാഗ് ഷേപ്പ് വരിക ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നതിനെ അല്ലെ നമ്മൾ സിക്സ് ആഗ് സിക്സ് ആകാ പറയാ ഓക്കെ ഇവിടെ നമുക്ക് അങ്ങനെയാണെങ്കിൽ പിക്ചറിൽ നോക്കിക്കേ ഇതിൽ ഏതൊരു ബണ്ട് പോകുന്നുണ്ട് നല്ലൊരു ചാനലിൽ ചാനല് പോകുന്നുണ്ട് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം കയറി ഓരോ ഷേപ്പുകളിലൂടെ പോകാൻ അല്ലേ അതായത് നമ്മൾ ഇതിന് മുന്നത്തെ ഫ്രീ ഫ്ലഡിങ്ങിലൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് നേരിട്ട് ഒരു ഇപ്പോൾ ഒരു പ്ലോട്ട് ഫ്ലോട്ടാണെങ്കിൽ ഇങ്ങനെ നേരെ ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇവിടെ എങ്ങനെയാണ് ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് ഒരു ഇവിടെ ഒരുപാട് നമുക്ക് ഇൻലെറ്റുകൾ വേണം ഇതേ സമയം ഒരൊറ്റ സ്ഥലത്തുനിന്ന് വെള്ളം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളം എന്താണ് എല്ലായിടത്തും കൂടെയും സ്പ്രെഡ് ചെയ്ത് പോകും ഈ ഒരു രീതിയിലാണ് നമ്മൾ സിക്സ് ആഗ് എന്ന് പറയാം അഗ്രികൾച്ചറൽ ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്മോൾ പ്ലോട്ട് ബൈ ലോ ബണ്ട് ഇൻ എ സിക്സ് ആഗ് മാനർ ആണ് ഫ്ളിങ്ങില് വരുന്നത് ഓക്കെ ഇനി അടുത്തതാണ് നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ് ആയിരുന്നു സർഫസ് മെത്തേഡിലെ ഫസ്റ്റത്തതായിരുന്നു എന്ത് ഫ്ലഡിങ് രണ്ടാമത്തേ ആണ് ഫറോ മെത്തേഡ് അപ്പൊ നമുക്ക് ഫറോ മെത്തേഡ് ആ ഫറോ എന്നുള്ള വാക്ക് എന്താണ് ഫറോസ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്താ ചെറിയ ഈ കുഴി അതായത് ചെറിയ ഈ ഡിപ്രഷൻസിനെയാണ് നമ്മൾ ഫറോസ് എന്ന് പറയാം ഓക്കെ ഇതെന്താണെന്ന് നോക്കാം ഫറോസ് ഓർ നാരോ ഫീൽഡ് ഡിച്ച് എക്സ്കവേറ്റഡ് ബിറ്റ്വീൻ റോസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ക്യാരി ഇറിഗേഷൻ ത്രൂ ദം ഓക്കെ ഈ പിക്ചറിൽ നോക്കിക്കേ ഇവിടെ നോക്കൂ കുറെ കുറച്ച് സ്ഥലത്ത് മാത്രം ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രിപ്പുകളിലൂടെ അതായത് നാരോ ഫീൽഡുകൾ കേട്ടോ അതായത് ഫെറോസ് എന്ന് പറഞ്ഞാൽ നാരോ ഫീൽഡുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി എന്താ ചെറിയ ഡിച്ചസിലൂടെ നമ്മൾ ഫെറോസിലൂടെ നമ്മൾ വെള്ളം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിനെയാണ് നമ്മൾ ഫെറോ മെത്തേഡ് എന്ന് പറയാം റോ ക്രോപ്സ് അച്ചാസ് പൊട്ടാറ്റോ മെയ്സ് കോട്ടൺ ഷുഗർ കെയിൻ വെജിറ്റബിൾസ് എക്സെട്രാ ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ ഫറോ മെത്തേഡ് ഓക്കെ അതായത് ഈ ഒരു പൊങ്ങി നിൽക്കുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ ക്രോപ്സ് നടും ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം നമ്മളിങ്ങനെ കൊടുക്കും ഓക്കെ ഈ മെത്തേഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻ ഫ്ലഡിംഗ് മെത്തേഡ് വാട്ടർ കവർ ദിസ് എൻറ്റയർ സർഫസ് While in foro method only 1 by 52, 1 to 2 2 of the land surface is wet by water ശ്രദ്ധിക്ക മറ്റേത് നമ്മള് എന്തായിരുന്നു നമ്മുടെ ഫ്ലഡിങ് മെത്തേഡിന്റെ ഫ്ലഡിങ് മെത്തേഡിലെ നമ്മുടെ പ്രത്യേകത എന്താ ഫ്ലഡിംഗ് മെത്തേഡ് വാട്ടർ കവേഴ്സ് ദ എൻറ്റയർ സർഫസ് ആയിരുന്നു ഫ്ലഡിംഗിൽ വന്നപ്പോൾ ഓക്കെ അതേ സമയം നമ്മളുടെ ഫൊറോ മെത്തേഡിൽ വന്നപ്പോഴോ വാട്ടർ മൊത്തം സർഫസ് കറിയുന്നില്ല കവർ ചെയ്യുന്നില്ല വൺ ബൈ ഫിഫ് ടു വൺ ബൈ ടു മാത്രം അതായത് ഇവിടെ എന്താ ഇത്രയും പോർഷൻ ഹൈറ്റിൽ നിൽക്കുവല്ലേ ഇത്രയും പോർഷൻ പൊങ്ങി നിക്കുവാണ് അതാ ഇവിടെ നോക്കൂ ഇത്രയും പോർഷൻ ഇവിടെ പൊങ്ങി നിക്കുവാണ് ഈ ഒരു ലെവൽ വരെ നമ്മൾ വെള്ളത്തിനെ കൊടുക്കുന്നുള്ളൂ മറ്റേതിലൊക്കെ എങ്ങനെയായിരുന്നു വയലിന്റെ കേസിലൊക്കെ എന്താ മൊത്തം അതായത് നമ്മുടെ ഇപ്പം ഇങ്ങനെ ലാൻഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ലെവലില് ഈ ഒരു ലെവലിൽ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ഇങ്ങനെ മൂടി നിക്കുമായിരുന്നു നമ്മളുടെ ഏത് മെത്തേഡില് ഫ്ലഡിങ് മെത്തേഡില് അതേസമയം ഫോറോ മെത്തേഡിൽ എന്താ ഇത്ര ഇത്ര പോഷം മാത്രമേ നമ്മൾ വെള്ളം കൊടുക്കുന്നുള്ളൂ ഇത്രയും ഭാഗം നമുക്ക് ഇങ്ങനെ ഉയർന്ന് നിക്കാം അപ്പൊ ടു ഓഫ് ഫെറോ മെത്തേഡ് ഓക്കെ ഇറ്റ് അവോയ്ഡ് ഫ്ലഡിങ് ദ എൻറ്റയർ ഫീൽഡ് സർഫസ് ബൈ ചാനലിങ് ദ ഫ്ലോ എലോങ് ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ് യൂസിങ് ഫോറോസ് ഗ്രോസ് ലൈസ് ഓക്കെ ഇതിൽ പറഞ്ഞ എന്താണ് ഇത് ഫ്ലഡിങ് ഒഴിവാക്കുന്നു അതായത് മൊത്തത്തിൽ എല്ലാ വിളകളും എല്ലാ വിളകൾക്കും ഫുൾ ടൈം വാട്ടർ വേണ്ടത് ആയിരിക്കത്തില്ല ഓക്കെ അങ്ങനത്തെ കേസില് ഇവരെന്തു ചെയ്യുന്നു കുറച്ച് ചെറിയ ചെറിയ ഫറോസും ഗ്രോസ് ലൈൻസും കൊടുത്തിട്ട് ഒരു ഒറ്റ ഒരു ഡയറക്ഷനിൽ നമ്മള് വെള്ളം കൊടുക്കും അതായത് ഇതിപ്പം ഈ ഇങ്ങനെ 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 ഇതാ യറക്ഷനിൽ മാത്രം വെള്ളം കൊടുക്കുന്നു ഓക്കെ അപ്പൊ അവർക്ക് ക്രോപ്പിന്റെ നേരെ ബേസിലേക്ക് അല്ലാതെ നേരെ ചെടിയുടെ നേരെ ചുവട്ടിലേക്ക് വെള്ളം വരില്ല അപ്പൊ എന്താണ് ചീഞ്ഞൊന്നും പോവാണ്ട് എന്നാലിട്ട് അവർക്ക് ട്വന്റി ഫോർ ഹവേഴ്സും വാട്ടർ കിട്ടുന്നു ഓക്കെ ഇതാണ് ഫെറോ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഓക്കെ ഇനി അടുത്തതാണ് കോണ്ടൂർ ഫാമിംഗ് ഓർക്ക നമ്മളുടെ ഏതാ സർഫസ് മെത്തേഡിലായിരുന്നു ഏത് ഫ്ലഡിംഗ് മെത്തേഡും ഉണ്ട് അതുപോലെ തന്നെ ഫോറോ മെത്തേഡും ഉണ്ട് കോണ്ടൂർ ഫാമിംഗും ഉണ്ട് അതിൽ നോക്കുക ഈ ഫ്ലഡിങ് മെത്തേഡിലെ ഒരു കൺട്രോൾഡ് ഫ്ലഡിങ്ങിലെ ഒരു ഭാഗമായിരുന്നു കോണ്ടൂർ ലാറ്ററൽസ് ഓക്കെ കോണ്ടൂർ ലാറ്ററൽസിന്റെ കാര്യം ശ്രദ്ധിക്കുക ഇവിടെ കോണ്ടൂർ ഫാമിംഗ് ആണ് കേട്ടോ അത് രണ്ടും ഡിഫറൻറ്റ് ആണ് നോക്കുക ഇറ്റ് ഇറ്റ് പ്രാക്ടീസ് ഹില്ലി ഏരിയ വിത്ത് സ്ലോബ്സ് ആൻഡ്

ഈ ഒരു പാത്തിലെ കണ്ടോ ഇങ്ങനെ ഈ ഒരു പാത്തിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടോ ഓക്കെ ഇവിടെ നോക്കിക്കേ ഒരു ഒരു കോണ്ടൂർ അടുത്ത കോണ്ടൂർ ഇങ്ങനെ കോണ്ടൂർ ലൈൻസ് നമ്മൾ ഇങ്ങനെ കോണ്ടൂർ ലൈൻസ് ആയിരിക്കൊരു കോണ്ടൂർ ഉണ്ടാവും ഇങ്ങനെ ഒരു കോണ്ടൂർ ലൈൻ ഉണ്ടാവും ഇങ്ങനെയല്ലേ കോണ്ടൂർ ലൈൻസ് ആയിരിക്കാം ഓക്കെ കോണ്ടൂർ ലൈൻസ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓരോ കോണ്ടൂറില് നമ്മൾ ഇവിടെ ക്രോപ്പിനെ നടും ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ ക്രോപ്പ് ആ ഇവിടെ ഇതാ ഇവിടെയൊക്കെ നോക്കിക്കേ നമ്മുടെ ഈ ഒരു പിക്ചറിൽ ഈ ഓരോ കോണ്ടൂർ ലൈൻസ് നമ്മൾ ഇങ്ങനെ കണ്ടോ വയൽ വയൽ പോലെ ആക്കിയിരിക്കുന്നേ അപ്പം ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ അത് വളർന്നു വരുന്നുള്ളൂ അതാ കേട്ടോ കാണാത്തത് അപ്പോൾ ഈ വെള്ളത്തിന് ഈ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ സ്ട്രിപ്പ് ഇതിനെ ഇവിടെ കണ്ടോ നമ്മൾ ചെറിയൊരു ബണ്ട് പോലെ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ചുറ്റും ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ ഈ ബണ്ട് പോലെ നിർമ്മിച്ച് കൊടുത്തിട്ട് നമ്മള് ഈ കോണ്ടൂറിന് അരയുമ്പോൾ അതായത് സ്റ്റീപ്പ് ആയിട്ടുള്ള ഇവിടെ ഇപ്പൊ ഇങ്ങനെയാ നല്ലൊരു ചെരിഞ്ഞ പ്രദേശം ഇവിടെ നല്ലൊരു ചെരിഞ്ഞ പ്രദേശമാണ് സ്റ്റീപ്പ് മറ്റെടുത്ത് നമ്മൾ എന്തായിരുന്നു അവര് അത്രയ്ക്കും ചെരിഞ്ഞ ഒരു സ്ഥലമായിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയയിലായിരുന്നു കോണ്ടൂർ ലാച്ചുറൽ ഫാമിംഗ് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ കോണ്ടൂർ ഫാമിങ്ങില് ഹില്ലി ഏരിയയിലും അതുപോലെ തന്നെ സ്റ്റീപ്പ് സ്ലോപ്പ് ഉള്ള സ്ഥലത്തുമാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ കോണ്ടൂരിനു ഏർ പേരൽ ആയിട്ട് നമ്മള് എന്താ വണ്ടുകൾ കെട്ടുന്നു ഓക്കെ ആ ബണ്ട് ഓരോരോ കോണ്ടൂറിൻ്റെ ഇതിൽ നമ്മൾ ടെറസ് അതായത് വീടിന്റെ മോള് വശത്തിന് നമ്മള് ടെറസ് എന്ന് പറയുന്നു അപ്പം അങ്ങനെ അതുപോലെ ഓരോരോ ടെറസ് ഓരോ ലാൻഡിന്റെയും സീരീസ് ഓഫ് ഹോറിസോണ്ടൽ സ്ട്രിപ്പ് ടെറസസ് എന്ന് പറയും ആ ഓരോ ടെറസസ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ വെള്ളത്തിനെ റൂട്ടെയിൻ ചെയ് നിൽക്കുക ഓക്കെ അതിനെയാണ് നമ്മൾ ഈ സ്മോൾ ബണ്ട് എന്ന് പറയാം ഓക്കെ ലാൻഡിൽ ശ്രീവാഡിൻ്റെ അതായത് തട്ട് തട്ടുകളായിട്ട് ഒരു ചെറിയ മലയാണെങ്കിൽ നമ്മൾ നമ്മുടെ ലാൻഡിനെ ഇങ്ങനെ തട്ട് തട്ടുകളായിട്ട് ആക്കുന്നു ഈ ഓരോ തട്ടുകളിലും നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ചെറിയ ബണ്ടുകൾ കെട്ടി കെട്ടിവെക്കുന്നു ചെറിയ ബണ്ടുകൾ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ നമുക്ക് ഇതിന്റെ ഉള്ളില് ഇവിടെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ എന്താ വാട്ടർ കൊടുക്കുക ഇവിടെ നമ്മൾ ഇങ്ങനെ വാട്ടർ നിർത്തും ആ വാട്ടറിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ബണ്ടും കൊടുക്കുന്നു ഓക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോണ്ടു പിന്നീട് നമ്മുടെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് സബ് സർഫസ് ഇറിഗേഷൻ ഓക്കെ സർഫസിൽ എന്തായിരുന്നു മണ്ണിന്റെ മുകളിലേക്ക് നേരിട്ട് വെള്ളം കൊടുക്കുന്നതിനാണ് സർഫസ് എന്ന് പറയുന്നത് സബ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ മണ്ണിന്റെ താഴേക്ക് ഇവിടെ ഈ പിക്ചറിൽ കാണുന്ന രീതിയിൽ ചെടിയുടെ ബേസിലേക്ക് ഇവിടെ കണ്ടോ പൈപ്പ് ലൈൻസ് ഇട്ടിട്ട് നമ്മൾ വെള്ളം കൊടുത്തു ചെടിയുടെ ബേസിലൂടെ പൈപ്പ് ലൈനിൽ പോർസ് കൊടുത്തിട്ട് വെള്ളം കൊടുക്കുന്നു ഇറ്റ് ഈസ് ടൈം ദി സബ് സർഫസ് ഇറിഗേഷൻ ബിക്കോസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇറിഗേഷൻ വാട്ടർ ഡസ് നോട്ട് വെറ്റ് ദി സോയിൽ സർഫസ് ദ അപ്ലൈ വാട്ടർ ഡയറക്ട്ലി ടു ദി പ്ലാന്റ് റൂട്ട്സ് ഓൺ അതായത് ചെടിയുടെ വേരുകൾ ഇത് കണ്ടോ ചെടിയുടെ വേരുകൾ വേരുകൾക്ക് മാത്രം വെള്ളം കൊടുക്കുന്നു അതായത് ഒരിക്കലും നമ്മുടെ പ്ലാന്റിന്റെ സർഫസ് വെറ്റാവുന്നില്ല അല്ലെങ്കിൽ അതായത് പ്ലാന്റിന്റെ പ്ലാന്റ് നിൽക്കുന്ന ആ മോള് ഭാഗം മണ്ണിന്റെ മുകൾ വശം ലാൻഡിന്റെ ടോപ്പ് വശം ഒരിക്കലും വെറ്റാവുന്നില്ല നമ്മൾ റൂട്ട് സോണിന് മാത്രം വെള്ളം കൊടുക്കുന്നു ഇതിനെയാണ് സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുക അടുത്താണ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ഓഫ് ഓവർഹെഡ് ഇറിഗേഷൻ അതായത് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിനർത്ഥം എന്താ മുകളിൽ നിന്ന് കൊടുക്കുക ഓക്കെ വാട്ടർ ഈസ് അപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് സ്പ്രേ ത്രൂ എ നെറ്റ്വർക്ക് ഓഫ്

ടോപ്പോഗ്രഫി ഈസ് ഇറഗുലർ സോയിൽ ഈസ് ഇറോസീവ് സോയിൽ ഈസ് എക്സീവ്ലി പെർമിയബിൾ അതായത് നമ്മൾ സർഫസ് ഇറിഗേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ സോയിൽ പെർമിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി എന്താ പറയുക നമ്മൾ കൊടുക്കുന്ന വെള്ളം എല്ലാം മൊത്തം സോയിൽ താഴേക്ക് ഊർന്ന് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് പോയി ചേർക്കും അതായത് പെർമിയബിൾ ആയിട്ട് പോകും അപ്പം നമ്മുടെ റൂട്ട്സ് റൂട്ട് സോണിൽ നമുക്ക് വെള്ളം കിട്ടില്ല അങ്ങനത്തെ കേസുകളിൽ ആ ഒരു തണുപ്പ് എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്പ്രേ ടൈപ്പ് യൂസ് ചെയ്യുന്നു പിന്നെ അതുപോലെ ഇറോസീവ് സോയിൽ ഇപ്പൊ നമ്മൾ എന്താ പറയുക ഫ്ലഡിങ് മെത്തേഡ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ഈ ഫറോ ഫ്ലീ ഫ്രീ ഫ്ലഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇറോസീവ് ഈ ഇളക്കം കൂടുതലുള്ള മണ്ണാണെങ്കിൽ അത് ഒലിച്ചു പോകും താഴേക്ക് അപ്പം ഈ മെത്തേഡും സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ യൂസ് ചെയ്യാൻ കാരണം ഇറോസീവ് ആയിട്ടുള്ള സോയിലുള്ള സ്ഥലത്തും കൂടിയാണ് ഓക്കേ ഓക്കെ എക്സസീവ് സ്ലോപ്പ് ആണ് എക്സസീവ് സ്ലോപ്പ് ആണെങ്കിൽ എന്താണ് ഇപ്പൊ നമ്മൾ ഫ്രീ ഫ്ലഡിങ് കൊടുക്കുകയാണ് നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ എന്താ നമ്മൾ മോളി കൊടുക്കുന്ന വെള്ളം സെക്കൻഡ്സ് കൊണ്ട് താഴെ എത്തും അപ്പൊ ആ മോൾ ഭാഗത്തുള്ള ചെടികൾക്കൊന്നും വെള്ളം കിട്ടില്ല അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും സ്പ്രേ ചെയ്തിട്ട് വെള്ളം കൊടുക്കുന്ന സ്പ്രിങ്ക്ലർ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യും ഓക്കെ ഇനി അടുത്തൊരു സ്പെഷ്യൽ മെത്തേഡ് ആണ് ഡ്രിപ്പ് ഇറിഗേഷൻ ഡ്രിപ്പ് പിക്ചറിൽ നോക്കിക്കുകയും ഓരോ റൂട്ടിന്റെ ഓരോ പ്ലാന്റിന്റെയും ചോട്ടില് നമ്മൾ തുള്ളി തുള്ളി ആയിട്ട് വെള്ളം ഇറ്റിച്ചു കൊടുക്കുന്നു അതിനെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ അതായത് ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം കൊടുക്കുന്നു ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രിപ്പിൾ ഇറിഗേഷൻ ഇൻ ദിസ് മെത്തേഡ് വാട്ടർ ഈസ് അപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് ഡ്രോപ്സ് ഡയറക്ട് നിയർ ദി ബേസ് ഓഫ് ദി പ്ലാന്റ് ഓക്കെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ഡെവലപ്ഡ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ വിച്ച് ഈസ് മോർ പോപ്പുലർ ഇൻ ദ റീജ്യൻ ഫേസിംഗ് സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ അതായത് ജലത്തിൻ്റെ ലഭ്യത കുറവുള്ള വരൾച്ചയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ഈ മെത്തേഡിൽ എങ്ങനെയാണ് ട്രീയുടെ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ചോട്ടിലേക്ക് ഡയറക്റ്റായിട്ട് വാട്ടർ ഡ്രോപ്സ് ആയിട്ട് അപ്ലൈ ചെയ്യും ഇതിനെയാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയാം ഓക്കെ അപ്പൊ നമ്മളുടെ ഈ ക്ലാസിഫിക്കേഷന് ഈ മെത്തേഡ്സ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഫുൾ കൺഫ്യൂഷൻ ആവുന്ന ടൈപ്പ് ആണ് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കാരണം പല മെത്തേഡ് വരുമ്പം ഏതാണ് ആ ആദ്യം തന്നെ എന്താണ് സർഫസും സബ് സർഫസും അതുപോലെ സ്പ്രിങ്ക്ലറും അവരാണ് മെയിൻ എന്ന് ഓർക്കുക അതിൽ തന്നെ ഈ സർഫസിൽ വരുന്നതാണ് ഈ ഫ്ലഡിങ്ങിലെ തന്നെ ആ ഒരു കൺട്രോൾഡ് ഫ്ലഡിങ്ങില് ആ ഒരു ആറ് ടൈപ്പ് വരുന്നത് അതിൽ തന്നെ വരും വേറെ ഇതായിട്ട് ഫൊറോയും വരും അതുപോലെ തന്നെ കോണ്ടൂർ ഫാമിങ്ങും വരും ഓക്കെ അത് നോക്കുക പിന്നെ വരുന്നതാണ് സബ് സർഫസ് സബ് സർഫസ് ആ റൂട്ട് സോണിൽ കൊടുക്കുന്നുള്ള കാര്യം മാത്രം സ്പിങ്ക്ലർ ആ സ്പിംഗ്ലർ ഇങ്ങനെ സ്പ്രേഡ് ചെയ്തിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നു സ്റ്റീപ്പ് ടോപ്പോഗ്രഫി റോസി സോയിൽ പേർമിയബിൾ സോയിൽ ടോപ്പോഗ്രഫി റെഗുലർ ആയിട്ടുള്ള കേസുകളിലൊക്കെയാണ് നമ്മൾ സ്പിംഗ്ലർ ഇറിഗേഷൻ കൊടുക്കുക പിന്നെ സ്പെഷ്യൽ കേസാണ് ഡ്രിപ്പ് ഇറിഗേഷൻ വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ തുള്ളി തുള്ളിയായിട്ട് വെള്ളം ഓരോ പ്ലാന്റിന്റെയും ചോട്ടിൽ അപ്ലൈ ചെയ്യുന്നു പൈപ്പ് ലൈൻസ് വഴി നമ്മൾ കൊടുക്കുന്നതിനെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുക എല്ലാവർക്കും ക്ലാസ് നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ നോട്ട്സ് ഒക്കെ എഴുതുക പാരലായിട്ടുള്ള എക്സാംസും ചെയ്യുക ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക താങ്ക്യൂ